വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്ന് പുതുപ്പാടി അടിവാരം സ്വദേശിനി അർഷിന. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയക്കിടെ തന്റെ വയറ്റിൽ അകപ്പെട്ട കത്രിക ആശുപത്രിയിലേതല്ലെന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം അംഗീകരിക്കാനാവില്ലെന്നും അർഷിന പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ തന്റെ ഭാഗം കേൾക്കുമെന്ന പ്രതീക്ഷയിലാണ് അർഷിനെ കാത്തിരിക്കുന്നത്. 5 വർഷം മുമ്പാണ് പുതുപ്പാടി അടിവാരം മേലെ പൊട്ടികൈ കരിമ്പാലക്കുന്ന് ഖാസിമിന്റെ മകൾ ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായത്. 3-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴാണ് ശസ്ത്രക്രിയ നടത്തിയത്. 5 വർഷം കഠിനമായ വേദന സഹിച്ച ഹർഷിന 2 മാസം മുമ്പാണ് സ്കാനിംഗ് നടത്തിയത്. വയറ്റിൽ കത്രിക കുടുങ്ങിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയും ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ പുറത്തെടുത്ത ഉപകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേതല്ലെന്നാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് മനുഷ്യാവകാശ കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തിയിരുന്നെന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായാൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. എന്നാൽ ആശുപത്രി അധികൃതരുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും ഹർഷിന പറഞ്ഞു. മീഡിയ കൂടെ അറിഞ്ഞ കാര്യങ്ങളും പിന്നെ ഇവരെ ആഭ്യന്തര അതായത് മെഡിക്കൽ കോളേജിന്റെ ആഭ്യന്തര കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇന്ന് വിധി വന്നതെന്ന് അറിയുന്നത്. ഒക്ടോബർ 28 വെച്ച അദാലത്തിന് അവരൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് കിട്ടിയത്. അത് അവരെ കത്രിക അല്ലാന്ന് അവർ പറയുന്നതെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അവരെ ഇതിൽ വിശ്വാസമല്ലാന്ന് ആദ്യം പറഞ്ഞു. കാരണം അവരിങ്ങനെയും നിസ്സാരമാക്കിയ സ്ഥിതിക്ക് എന്തായാലും അവരെ ന്യായീകരിക്കാനുള്ള റിപ്പോർട്ടുകളെ പുറത്തു വരും. നമുക്ക് ആദ്യം അത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവർ ഇന്ന് ഒരു അദാലത്ത് നടത്തിയെന്നാണ് പറഞ്ഞത്. അതായത് മെഡിക്കൽ കോളേജിൽ ആഭ്യന്തര കമ്മീഷൻ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ച അവർക്ക്, എന്നിട്ട് അതിൻ്റെ ഒരു തുടർ നടപടി എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയെന്നേ പറഞ്ഞുള്ളൂ. എന്തായി എന്താക്കി എന്നുള്ളത് ഞാനും അറിയുന്നില്ല. ഞാൻ ന്യൂസിലൂടെ അപ്പോൾ അറിഞ്ഞത്. അപ്പോൾ അവർ അവരെ കത്രിക അല്ല എന്ന് തീർത്തും പറഞ്ഞു എന്നുള്ളു. കത്രിക അല്ല, അവരെ ഉപകരണം അല്ല എന്നുള്ളു. അപ്പോൾ അവരതല്ലെങ്കിൽ എവിടെ നിന്നാന്ന് ഇപ്പോൾ നമുക്കും എനിക്ക് 100% ഉറപ്പാണ് അവിടെ നിന്നാന്നുള്ളത്. കാരണം വേറൊരു ചാൻസ് പിന്നെ ഈ 2 എണ്ണം താമരശ്ശേരി നിന്നാണ് വരാനുള്ളത്. ഇനി അവിടെ നിന്നാണ് അവിടെ നിന്ന് കണ്ടെത്തട്ടെ, എവിടെ നിന്നാന്നുള്ള വരും തെളിയിക്കട്ടെ. എനിക്കിപ്പോൾ എന്തായാലും സ്വന്തം വെക്കാൻ പറ്റും. എൻ്റെ വീട്ടിലൊരു ഉപകരണമോ അല്ല നമുക്ക് സ്വയം കുത്തി വെക്കാൻ പറ്റിയൊരു സാധനമോ അല്ലല്ലോ. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ മറ്റവരെ എന്താ പറയുക, സർക്കാർ നിയോഗിച്ച അവരെ റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നുള്ള രൂപത്തിൽ അപ്പോൾ റിപ്പോർട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നത് ന്യൂസിൽ കണ്ട്. അപ്പോൾ അതും കൂടെ വന്നിട്ട് എന്താ അതിൽ നീതി കിട്ടും. എന്തായാലും അവരെ കാര്യങ്ങൾ ഞാൻ അവർ ഇവിടെ വന്ന് ചോദിച്ചാണല്ലോ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർക്ക് മനസ്സിലാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ഒരു സാധനം, ചെറിയൊരു സാധനമോ ഇതെവിടെ അതിന് എത്ര കാലം കിടന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോസിലുകളൊക്കെ ഇതെവിടായിനും എന്തായിനും എത്ര വർഷം ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു ചെറിയ സാധനം എത്രത്തോളം എൻ്റെ വയറ്റിൽ കിടന്നു എന്നും ഇതെവിടാണെന്ന് ഇതിനെന്തെങ്കിലും എന്താ പറയുക, ആ ഒരു ഉപകരണത്തിന് എന്തായാലും ഒരു കോളേജിനാണോ കോളേജിൻ്റെ എന്നുള്ളതോ എന്തായാലും ഒരു സംഭവം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഒരു ടാഗ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരന്വേഷിച്ചിട്ട് ഒരു നീതി എന്തായാലും കിട്ടും. എനിക്ക് വെറുതെ ഒരു ആരോപണം നടത്തേണ്ട ആവശ്യമില്ല. എന്തായാലും 5 വർഷം ഞാൻ സഹിച്ചു. ഇനി അത് പോരായിട്ട് ഇനി അവരെ ഞാൻ വെറുതെ ഒരു കളവ് പറയാൻ ഒരിക്കലും അല്ലല്ലോ. 100% സത്യമായ കാര്യം, 100% എന്താ ഞാൻ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക ആശങ്കകളൊന്നുമില്ല. എന്തായാലും സത്യം പുറത്തു വരും. ആശുപത്രിയുടെ ആഭ്യന്തര അന്വേഷണ സംഘം തന്റെ ഭാഗം കേട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് നിയോഗിച്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഹർഷിന പറഞ്ഞു. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹർഷിന കാത്തിരിക്കുന്നത്. ടൈം വിഷനു താമരശ്ശേരി. നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും മികച്ച ചികിത്സ ഇനി നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദഗ്ധ ചികിത്സ, വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ മിനിറ്റുകൾക്കകം തിമിര ശസ്ത്രക്രിയ. കുട്ടികൾക്കായി പ്രത്യേകം നേത്രരോഗ വിഭാഗം, ജനറൽ ഓഫ്താൽമോളജി, അഡ്വാൻസ്ഡ് ഡേ കെയർ സർജറി, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സൗജന്യ ശസ്ത്രക്രിയയും. നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, മുക്കം റോഡ്, താമരശ്ശേരി. ഫോൺ 6282143435 0495 2222340.